ഹലോ, അസ്സലാമു അലൈക്കും. സബീന സോമിലെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയായ ഈവനിങ് സ്നാക്സോ ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയായിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് 3 ഉരുളക്കിഴങ്ങാണ് ഇത് പുഴുങ്ങിയെടുത്തത്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരു ഒരെണ്ണമൊക്കെ മതിയാവും. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഉടച്ചിടാം. ഒട്ടും കട്ടയില്ലാതെ നമുക്കിത് ഉടച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ, മല്ലിയില ഇടുന്ന ഇഷ്ടമാണെങ്കിൽ അതുകൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി 1/2 കപ്പ് സോയാബീൻ നന്നായിട്ട് ഞാനിവിടെ കുതിർത്തിയെടുത്തതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് സോയാബീൻ കുതിർന്നത് നന്നായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ കൂടി ഇനി ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചൊരു ബോള് പോലെ ആക്കിയെടുക്കാം. വെള്ളം ഊറ്റുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കണം, ഒട്ടും കൂടിപ്പോകരുത്. എന്നാൽ ഇതുപോലെ വേണം നമുക്ക് ഇതിൻ്റെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരേ ബോളാക്കി എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തി ചുട്ടെടുക്കാം. ഇനി നമുക്ക് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ ഇത്രയും വേണ്ടെങ്കിൽ ഓയിൽ ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്താലും മതിയാവും. ഇനി ഇത് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഈ മാവിൽ നിന്നും അല്പം എടുത്തിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇത്രയും കട്ടിക്ക് വേണം ഇട്ട് കൊടുക്കാൻ. ഒരുപാട് കനം കുറച്ചാൽ അരിപ്പൊടി ആയത് കാരണം ചിലപ്പോൾ ഇത് വിണ്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കട്ടിക്ക് വേണം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിതിൻ്റെ അകവും പുറവും ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്ക് കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കറിയൊന്നുമില്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. സോയാബീനൊക്കെ ചേർന്നത് കാരണം വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. കുഞ്ഞുങ്ങൾക്ക് വരെയും ഇത് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അകം നല്ല സോഫ്റ്റുമാണ്. ഇതിഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.